അങ്ങനെ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞ് ജാസ്മിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും ഒരുപാട് ആരാധകർ എന്നുള്ളതാണ്. അങ്ങനെ എന്തായാലും ഇപ്പോൾ ജാസ്മിൻ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആരാധകരൊക്കെ ഇങ്ങനെ പ്രേക്ഷകർ എല്ലാവരും തന്നെ കാത്തിരുന്നത് ജാസ്മിനും അഫ്സലും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് ജാസ്മിൻ എന്ത് പറയുന്നു എന്നുള്ളതായിരുന്നു. എന്തായാലും സൈന സൗത്ത് പ്ലസ് എന്ന ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ നമ്മുടെ ജാസ്മിൻ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സൈന സൗത്ത് പ്ലസിന്റെ ഇന്റർവ്യൂവർ ആ അവതാരകൻ ഏറ്റവും മാന്യമായിട്ടുള്ള ക്വസ്റ്റ്യന് മാത്രമാണ് ചോദിക്കുന്നത്. ഒരിക്കലും ജാസ്മിനെ പ്രൊവോക്ക് ചെയ്യാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യന് മാത്രമാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അഫ്സലുമായിട്ട് ഇപ്പോൾ റിലേഷൻ എങ്ങനെയാണ്, ഇപ്പോൾ റിലേഷൻ ഉണ്ടോ ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുകയാണ് ഒരിക്കലും ഇല്ല, ഒരു ഹായ് ബായ് ബന്ധം പോലും ഇല്ല, അല്ലെങ്കിൽ ആ പേര് ഉച്ചരിക്കാൻ പോലും ഇല്ല എന്നാണ് ജാസ്മിൻ പറയുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജാസ്മിൻ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷമാണ് കൂടുതലായിട്ട് അഫ്സലിട്ട പോസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ ജാസ്മിൻ കാണുന്നതും അറിയുന്നതും തന്നെ. പക്ഷേ ഹൗസിലിരുന്ന സമയത്ത് അഫ്സലിന് ഓർമ്മയുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ജാസ്മിൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഗബ്രിയുമായിട്ടുള്ള റിലേഷനെ കുറിച്ചൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്, അത് ഞാൻ അറിയാതെ എങ്ങനെയോ കണക്റ്റഡ് ആയി, അവിടെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, ഞാൻ ഒറ്റപ്പെടലായിരുന്നു, മറ്റുള്ളവരൊന്നും എന്നോട് കൂടുതൽ സംസാരിക്കാറില്ല എന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ജാസ്മിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അഫ്സലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അഫ്സല് പോസ്റ്റ് ഇട്ട സമയത്ത് അഫ്സല് പറഞ്ഞിരുന്നു എന്നെ മാക്സിമം അവൾ യൂസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ അതിനെ പ്രതികരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ അയാൾക്ക് വിളിച്ചിരുന്ന് എന്ത് യൂസ് ചെയ്തു എന്നോ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ക്യാഷ് ഒന്നും അങ്ങനെ ഞാൻ യൂസ് ചെയ്തായിട്ട് എനിക്കറിയില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അയാളൊന്നും എനിക്ക് അങ്ങനെ ഫിനാൻഷ്യലി എന്നെ യൂസ് ഞാനൊന്നും അഫ്സലിനെ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഫ്സൽ പറഞ്ഞത് മെൻ്റലി എന്നെ യൂസ് ചെയ്തു എന്നാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാ അക്കൗണ്ട് അതുപോലെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കാര്യങ്ങളെല്ലാം അഫ്സലിനെയാണ് ഏൽപ്പിച്ചത് എന്നാണ് ജാസ്മിൻ ഇവിടെ സൂചിപ്പിച്ചത്. പിന്നെ ഇൻസ്റ്റഗ്രാം ഇനാക്റ്റീവായിട്ട് കിടക്കുകയും അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ചോദിച്ച് വിളിച്ചു. അപ്പോൾ ഫ്രണ്ട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല, അഫ്സൽ ഫോൺ എടുത്തില്ല. പിന്നെ ഫ്രണ്ട് എടുത്തു. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു അവന് സൗകര്യമുള്ളപ്പോൾ തിരിച്ചു തരുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയതിന് ശേഷം കാര്യങ്ങളെല്ലാം ഓക്കെ ആയി, അഫ്സൽ ഇങ്ങോട്ട് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നൊക്കെയാണ് ഇവിടെ ജാസ്മിൻ പറയുന്നത്. എന്തായാലും ഇരുവരും തമ്മിൽ ഇപ്പോൾ റിലേഷൻ ഇല്ല എന്നാണ് ജാസ്മിൻ ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്.